വൈറൽ ദിവസമായിരുന്നു ഇന്നലെ. അത് ഞാൻ പറയാൻ കാരണം ഒരുപാട് വൈറൽ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ലിയോ എന്നുമോ പണി വെച്ചിട്ട് ലിയോ വന്നു ബ്ലാസ്റ്റ് RIP സോഷ്യൽ മീഡിയ ആയി. പിന്നെ നമ്മുടെ L2 എമ്പുരാന്റെ ഷൂട്ടിംഗ് തുടങ്ങി. വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് എസ്റ്റർഡേ ഞങ്ങൾ ന്യൂസിലാൻഡ്, ഞങ്ങൾ കപ്പടിക്കും. അതൊക്കും മുകളിൽ അവൾ വന്നു, വമിക ഗബ്ബി. വമിക ഗബ്ബിയുടെ നെറ്റ്ഫ്ലിക്സിലെ ഒരു പുതിയ സിനിമ, ഓക്കെ, തബു, വമിക ഗബ്ബി ഒക്കെ ഉള്ള ഖൂഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. സ്പൈ ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണണം. അപ്പൊ അതിലൊരു സീൻ ഭയങ്കര വൈറലായി, ഭയങ്കരമായിട്ട് സ്പ്രെഡായി. ദാറ്റ് വാസ് ദ വൈറൽ തിങ്. ഓക്കെ, നമ്മൾ ലിയോ എന്നൊക്കെ പ്രതീക്ഷിക്കും, ബട്ട് നോ, വമിക ഗബ്ബിയുടെ ആ ഒരു വീഡിയോ ആണ് വൈറൽ ലിസ്റ്റിലെ ടോപ്പ് നിൽക്കുന്നത്. അപ്പൊ എന്താണെങ്കിൽ ഇതിനിടയിലൊക്കെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഒരു പ്രിൻസിപ്പൽ, കോളേജ് പ്രിൻസിപ്പളും കുട്ടികളും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്തർക്കമാണ്. SFI പിള്ളേരാണ്. ഓക്കെ, അപ്പോ അടിച്ച് നിന്റെയൊക്കെ ഷേപ്പ് മാറ്റും. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളും SFI തമ്മിൽ വാക്കേറ്റം. SFI പിള്ളേരാണ് എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് എന്ന് തോന്നുന്നു. കമന്റ് ബോക്സ് മൊത്തം പ്രിൻസിപ്പളിനെ തീയിട്ടു. പ്രിൻസിപ്പള് മൊത്തത്തിൽ കയ്യടി, ഓസം, തീ. ഇങ്ങനെ ആവണം പ്രിൻസിപ്പള്. പ്രിൻസിപ്പള് ചങ്കൂറ്റം സമ്മതിച്ചു. അതിഭയങ്കരമായിട്ടുള്ള അപ്രീസിയേഷൻ ആണ് പ്രിൻസിപ്പളിന് കിട്ടിയത് മൊത്തത്തിൽ. അപ്പൊ ഞാൻ ആ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ പ്രിൻസിപ്പാളാണ് കുട്ടികളോട് ബോഡി ഷെയ്മിങ് അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഫ്ലവർ വൈസ് ഒക്കെ എടുത്ത് അടിച്ച് തല പൊട്ടിക്കുന്നു പ്രിൻസിപ്പള് പറയുന്നുണ്ട് പിള്ളേരോട്. പിള്ളേർ, SFI പിള്ളേർ ഇതിന് മാത്രം ഇവന്മാർ എന്ത് ചെയ്ത്? ഞാൻ അതാണ് എന്റെ ഫസ്റ്റ് എന്റെ മൈൻഡിൽ അതാ പോയത്. സാധാരണ രീതിയിൽ SFI, DYFI, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അറിയാലോ, എന്റെ കണ്ടന്റുകൾ കാണുന്നവരൊക്കെ അറിയാം, എനിക്ക് ലേശം ഒരു കടി കൂടുതല. പക്ഷെ ഇത് ഞാൻ കണ്ട സമയത്ത് എനിക്കിത് ഡൈജസ്റ്റ് ആയില്ല. കാരണം ഈ പ്രിൻസിപ്പൾ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അങ്ങനെ റിയാക്ട് ചെയ്യാൻ മാത്രം ഈ പിള്ളേരെന്ത് ചെയ്തു? അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കുന്നതിന്റെ ഇടയിലാണ് എനിക്ക് ഒരു കാര്യം ഉണ്ട്. അവരൊരു തക്കതായ കാരണം പറഞ്ഞും ആവശ്യം പറഞ്ഞിട്ടുമാണ് SFI പിള്ളേര് പ്രിൻസിപ്പളിനെ കാണാൻ ചെന്നത്. പ്രിൻസിപ്പാളാണെന്നുണ്ടെങ്കിൽ വൻ മോട, മോട എന്ന് പറഞ്ഞാൽ ഭൂലോക മോട, ഈ പറഞ്ഞ പിള്ളേരെ മൊത്തം പുറത്ത് നിർത്തി. സമയം അനുവദിച്ചില്ല അവരെ ഉള്ളിൽ കയറാൻ. ലാസ്റ്റ് അവരെന്ത് ചെയ്തു? അവരുള്ളിൽ കയറി ചെന്നു. അത് പ്രിൻസിപ്പളിനെ പ്രൊവോക്ക് ചെയ്തു. അവിടെ മുതലാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ബിക്കോസ് ഈ വീഡിയോ പലരും കണ്ട് ഇന്നലെ പ്രിൻസിപ്പളിനെ തീയിട്ട നിങ്ങൾക്ക് എന്താണ് വിഷയം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളൊക്കെ കണ്ടു, ആ SFI ആണ്. SFI-ന്റെ ഇതിനു മുന്നിലുള്ള സമര രീതികളൊക്കെ അങ്ങനെയാണ്. അതായത് ചില സമരങ്ങളൊന്നും തീരെ ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളല്ല. റീത്ത് വെക്കലും പ്രിൻസിപ്പളിനെ കരാവോ ചെയ്യലും അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പിള്ളേർ, ഇവിടെ പെർട്ടിക്കുലർ കോളേജിലെ പിള്ളേർ കാണിച്ചത് അവരുടെ സഹി കെട്ടിട്ടാണ് അവർ അകത്ത് കയറി ചെന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം ന്യൂസ് ഒന്ന്. തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പളിനെതിരെ സമരം ശക്തമാക്കുമെന്ന SFI. വനിതാ ഹോസ്റ്റലിന്റെ സുരക്ഷയും CCTV ക്യാമറയും ചൊല്ലി നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പളും SFI പ്രവർത്തകരും തമ്മിലുണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായി. ഓക്കെ, അപ്പൊ ദൃശ്യങ്ങൾ വൈറലായതിപ്പോ എന്തിനാന്ന് മനസ്സിലായില്ല. അതായത് SFI പിള്ളേർ അവിടെ ചെന്നത് ലേഡീസ് ഹോസ്റ്റലിലെ ക്യാമറയും വാർഡനും വേണം എന്നുള്ള ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം സാമൂഹ്യ വിരുദ്ധരായുള്ള കുറേ പേര്, വ്യക്തികൾ ഈ ലേഡീസ് ഹോസ്റ്റലിന്റെ ചുറ്റുവട്ടത്ത് കടന്ന്, അറിയാലോ നമ്മൾ ഒരുപാട് കേസുകൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ദുരനുഭവങ്ങൾ ഈ കോളേജിലുള്ള പെൺകുട്ടികൾക്ക് വന്നതുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ SFI കുട്ടികൾ ഈ പ്രിൻസിപ്പളിന്റെ അടുത്ത് ചെന്നത്. പ്രിൻസിപ്പളാണെന്നുണ്ടെങ്കിൽ SFI ആണോ, SFI കുട്ടികളാണോ, എന്നാ വേണ്ട. SFI-ന്റെ ലൈക്ക് എന്താ പറയുക, പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ DYFI കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല ഈ പറഞ്ഞ ജനാധിപത്യപരമല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ ജെനുവിൻ ആവശ്യത്തിനാണ് പോയിട്ടുള്ളത്. ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യം. ഒരു ലേഡീസ് ഹോസ്റ്റൽ ആവുന്ന സമയത്ത് അവിടെ ഇപ്പോൾ നിർബന്ധമായിട്ട് CCTV ക്യാമറ വേണം, വാർഡനും വേണം. ഞാൻ പറയുമ്പോൾ അത് മാത്രമല്ല, മുളകുപൊടിയും ബാക്കി ടൂൾസും സാധനങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും കുട്ടികളുടെ കയ്യിൽ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് സൊസൈറ്റിക്ക് അകത്തുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇലക്ട്രിക് വയറൊക്കെ വെക്കാം, ഷോക്കിംഗ് ഫെൻസിങ്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത് പറയാൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും അത് പറയേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ എന്താണെങ്കിലും ഇവർ ചെന്നത് ഒരു ജെന്യുവിൻ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്ന് വന്നത് മക്കളെ ഞാൻ എനിക്ക് ചെറിയൊരു പോഷൻ വെക്കാം. നാളെ
എന്തോന്നടെ ഒരു പ്രിൻസിപ്പാളാണ് ഈ പറയുന്നത്, അടിച്ചത് അല പൊട്ടിക്കും. നീയൊക്കെ ഏതാടാ തടിമാടന്മാര്, നീയൊക്കെ പറയുമ്പോ ക്യാമറ വെക്കാനാടാ ഞാൻ എന്റെ കോളേജില്. അല്ല, മുപ്പത്തിയാറ് വീട്ടിൽ നിന്ന് കൊടുത്ത കോളേജാണോ അത്? ഇനി അവരുടെ വർത്തമാനം കേൾക്കുമ്പോ തോന്നുന്നു എനിക്ക് അവരുടെ ഏതോ കുടുംബ സ്വത്താണ് ഈ കോളേജ് എന്ന. കുട്ടികൾ വന്നൊരു ആവശ്യം പറയുമ്പോ ആവശ്യം കേട്ടിട്ട് അതിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പളിന്റെ രോഷമാണ് ഇപ്പൊ അവിടെ ആ പ്രിൻസിപ്പൾ കാണിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. അതോ ഇനി ഈ പ്രിൻസിപ്പളിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ പ്രിൻസിപ്പളിന് ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് SFI കാണുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ദേഷ്യം വരും. പക്ഷെ ഒരു പ്രിൻസിപ്പാളിന്റെ കസാലയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ രാഷ്ട്രീയം വെച്ചിരിക്കാൻ പാടൂ ഇഫ് യു ഹാവ് എ പൊളിറ്റിക്സ്. പിള്ളേർ പ്രശ്നങ്ങൾ പറയാൻ വരും, കേൾക്കണം, തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അല്ല, ഈ സംഘടനകൾ അതായത് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് ഇതൊക്കെ എന്തിനാ കോളേജുകളിൽ മെയിൻറ്റെയിൻ ആയി പോകുന്നത്? കുട്ടികളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനാണ്. പലപ്പോഴായിട്ട് ഇത് വേറൊരു രീതിയിൽ, ഓക്കെ, വേറൊരു രീതിയിൽ ഈ സ്റ്റുഡൻറ് പോളിറ്റിക്സ് മാറാറുണ്ട്. ഞാനങ്ങനെ അതിഭീകരമായിട്ട് സ്റ്റുഡൻറ് പോളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയൊന്നുമില്ല. കുട്ടികളുടെ ഇടയിൽ ഈ രാഷ്ട്രീയം ആവാം, പക്ഷെ അതൊരു ഫെയർ പൊളിറ്റിക്സ് ആവണം. ചില സമയങ്ങളിൽ അവർ അതിര് വിടാറുണ്ട്. പക്ഷെ ഇവിടെ പെർട്ടിക്കുലർലി ഈ SFI പിള്ളേരെ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ഡീൽ ചെയ്ത രീതി ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് കമന്റ് ബോക്സിൽ ഇനി ആര് പോയി തീയിട്ടാലും നിങ്ങൾക്ക് തെറ്റി. അവര് ജെന്വിൻ റീസണിന് പോയപ്പോ ആ റീസൺ അഡ്രസ് ചെയ്യാതെ ഈ പ്രിൻസിപ്പൾ കാണിച്ചത് ഇതിന് കൈയടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ആ കുട്ടികൾ പറയുന്നുണ്ട് അവരുടെ പ്രശ്നം എന്താ. ഞങ്ങള് കുറെ നാളായിട്ട് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അനുഭവിക്കുന്നുണ്ട് ഹോസ്റ്റലിന്റെ ഫ്രണ്ടില്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഒരാൾ അപമര്യാദയായിട്ട് പെരുമാറുകയുണ്ടായി ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ വെച്ച്. അപ്പം അന്ന് മെഡിക്കൽ കോളേജ് പോലീസ് വന്ന് കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് അയാളെ പിടിച്ചോണ്ട് പോയത്. അപ്പം ഈ ഫെർദർ ഇഷ്യൂ നമ്മൾ കോളേജിൽ അറിയിക്കാനായിട്ട് പിറ്റേ ദിവസം ചെന്നു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുണ്ടായി, അതായത് നമ്മുടെ ഹോസ്റ്റലിൽ ഇഷ്യൂ ആകുമ്പോൾ കോളേജിന്റെ ഭാഗത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടുണ്ട്. അപ്പം നമ്മൾ ഇക്കാര്യം പറയാൻ ചെന്നപ്പോൾ അവർ ഈ വിഷയത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല, സംസാരിക്കത്തില്ല എന്നൊരു നിലപാടാണ് ആദ്യം എടുത്തത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മാഡം ഇതൊരു വലിയ ഇഷ്യൂ ആണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം, ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹോസ്റ്റലിൽ. അതായത് ഒരു 6 മാസം മുമ്പ് ഈ സൈഡിൽ ആയിട്ടൊരു സ്പേസ് ഉണ്ട്, അപ്പൊ അതുവഴി ഒരു സൈക്യാട്രിക് പേഷ്യന്റ് ഹോസ്റ്റലിൽ അകത്ത് കയറി വിദ്യാർത്ഥികളുടെ റൂമുണ്ട് ആ ഭാഗത്തൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ വിഷയങ്ങളെല്ലാം വെച്ച് നമ്മൾ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ ക്യാമറ വേണം, അതേപോലെ സെക്യൂരിറ്റി വേണം എന്നുള്ളൊരു ആവശ്യം ഔട്ട്പാസിന്റെ വിഷയം വന്ന സമയത്താണെങ്കിലും പല പ്രാവശ്യമായിട്ട് നമ്മൾ ഉന്നയിച്ചതാണ്. അപ്പോഴൊക്കെ ഉണ്ടാകാം, നടപടി ഉണ്ടാകാം എന്ന് പറഞ്ഞത് മാറ്റിവിടുമായിരുന്നു. പ്രിൻസിപ്പൾ സംസാരിച്ചത് കണ്ട സമയത്ത് ഇറങ്ങിയ കണ്ടവന്റെ ഇന്ന് ചെയ്യേണ്ടി വരും, നിങ്ങളെ കഴിഞ്ഞാഴ്ച നടക്കുന്നതല്ലേ, അതേപോലെ ഈ വിഷയം നമ്മുടെ കയ്യിൽ നമുക്ക് പറ്റാത്ത SFI ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് അന്ന് കോളേജിൽ വന്ന് സംസാരിച്ചത്. അപ്പം അവരോടക്കം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബോഡി ഷെയ്മിംഗ് ചെയ്യുകയും അലവലാജിന്ന് വിളിക്കുകയാണ് ചെയ്തത്. ഹോസ്റ്റലിൽ തന്നെ സെക്യൂരിറ്റി ക്യാമറ വെക്കണം എന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ മാസങ്ങളായിട്ട് പറയുന്നത്, അല്ലാതെ നമുക്കൊരു കൺഫേം ആയിട്ടൊരു ഡേറ്റ് ഇത്ര സമയത്തിനുള്ളിൽ വരുന്നത് നമുക്ക് എത്ര നാളെ നാളെ വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ പറയാൻ പോയതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രകോപനപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പ്രിൻസിപ്പാളിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി അവിടെ CCTV ക്യാമറ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കാണണം. ഇല്ലെങ്കിൽ അവിടെ പ്രിൻസിപ്പാൾ വീഡിയോ എടുക്കുന്നുണ്ട്, പ്രിൻസിപ്പാളിന്റെ ചുറ്റുമുള്ളവർ സംസാരിക്കുന്നുണ്ട്, അവർ വീഡിയോ എടുക്കുന്നുണ്ട്. അവരാരെങ്കിലും ഈ നേരം കൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. അതോ ഇനി പബ്ലിക്കിന്റെ സപ്പോർട്ട് ഫുള്ള് ഈ പറഞ്ഞ പ്രിൻസിപ്പാളിന് കിട്ടി എന്നുള്ളത് കൊണ്ട് ഓക്കെ കുഴപ്പമില്ല, ഇപ്പൊ സപ്പോർട്ട് ഉണ്ടല്ലോ, വിഷയമല്ല. SFI ആയതുകൊണ്ട് നാട്ടുകാർ അവരുടെ ചില കാര്യങ്ങളിൽ എന്താ പറയുക, നമ്മള് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് SFI DYFI കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക്, കാരണം എനിക്ക് അങ്ങനത്തെ കുറെ ബാഡ് എക്സ്പീരിയൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ അത് ഇനീഷ്യലി കേൾക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ആഹാ എന്നൊന്ന് റിയാക്ട് ചെയ്യണം, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഈ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ലേഡിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് അവിടെയാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. അത് ഡൗട്ട് അടിക്കാൻ തന്നെ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു പ്രിൻസിപ്പൾ കുട്ടികളുടെ നേരെ ഒരു ഫ്ലേവർ വൈസ് ഒക്കെ എടുത്തിട്ട് അടിച്ച് തല പൊട്ടിക്കുന്നൊന്നും പറയില്ല. അൺടില്ലസ് അവർക്ക് അത്രയും മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് തിരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പോലീസ് കേസ് കൊടുക്കാനും ഇന്നേ ദിവസം ഇപ്പോൾ മീഡിയേനെ മുന്നിൽ വന്ന് അത് അഡ്രസ്സ് ചെയ്യാനും അവർ റെഡിയാവും. പക്ഷെ അവരതും ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഷോസ്
ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമുക്ക് നല്ല പോസിറ്റീവ് ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് നല്ല തെറിവിളിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ മീഡിയേനു മുന്നിൽ വന്നൊരു കാര്യമൊന്നുമില്ല, വെറുതെ എന്തിനാ വരണ്ടേ എന്ന് പറഞ്ഞ സൈഡ് ആയതാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഈ ഒരു കാര്യം കുട്ടികൾ പറഞ്ഞത് ജെനുവിൻ ആണ്. അത് SFI ഏറ്റെടുത്തിട്ട് അവിടെ പ്രിൻസിപ്പാളിനെ മുന്നിൽ കൊണ്ടുപോയി അഡ്രസ്സ് ചെയ്യാൻ ചെന്ന സമയത്ത് പ്രിൻസിപ്പാൾ കാണിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഈ കാര്യത്തിൽ എന്താണെങ്കിലും SFI ആണെങ്കിലും പിള്ളേരാണെങ്കിലും അവരെ ഭാഗത്തേ നിൽക്കാൻ പറ്റും.